ഫ്രണ്ട്സ്, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഈയൊരു പ്ലാന്റാണ്. ഈയൊരു പ്ലാന്റ് മിക്കവാറും ഒരുപാട് ആളുകൾക്ക് അറിയാവുന്ന ഒരു പ്ലാന്റും കൂടിന്. നമ്മുടെ പഴയ ഒരു പ്ലാന്റാണിത്, പഴയ ചെടികളിൽ പെടുന്ന ഒരു പ്ലാന്റും കൂടിനിത്. ഇതിനെ അന്നൊന്നും നമുക്ക് ഇതിൻ്റെ ശരിക്കുള്ള പേരൊന്നും ആർക്കും അറിഞ്ഞിരുന്നില്ല. നമ്മുടെ ഗാർഡനിലൊക്കെ ഇത് താഴെ മണ്ണിലൊക്കെ ഒരുപാട് പടർന്ന് പിടിച്ച് വളർന്നിരുന്ന ഒരു പ്ലാന്റും കൂടിനിത്. ഇതിൻ്റെ പേര് വാണ്ടറിങ് ജൂ എന്നാണ് ഇത് അറിയപ്പെടുന്നത്, ഈ ചെടി. അന്ന് നമുക്ക് ഇത് നമ്മുടെ ഗാർഡനിൽ മണ്ണിലൊക്കെ നമ്മൾ വെറുതെ ഒന്ന് നട്ടുകൊടുത്തു കഴിഞ്ഞാൽ അതിങ്ങനെ പടർന്ന് അതിൻ്റെ ഇഷ്ടത്തിന് പടർന്ന് കാട് പിടിച്ച് വളർന്ന് കിടക്കും നമ്മുടെ ഗാർഡനിലൊക്കെ. ഇപ്പം നമ്മൾ നമ്മുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് അതിനെ കുറച്ചും കൂടി ഭംഗിയാക്കി ഹാങ്ങിങ് ആയും നമുക്ക് ഒരുപാട് ഐഡിയകൾ ഉള്ള ആളുകൾ എന്ന് വെച്ചാൽ അതിൻ്റേതായ ഭംഗിയിൽ ഇത് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഭംഗിയിൽ ഈ പ്ലാന്റ് കാണാനായിട്ട്. ഞാനിപ്പോൾ എൻ്റെ ഈ പ്ലാന്റ് ഒരു ടയർ, നമ്മുടെ കാറിൻ്റെ ടയർ പഞ്ചറായപ്പോൾ ആ ടയർ കട്ട് ചെയ്ത് രണ്ട് പീസാക്കിയിട്ട് രണ്ട് പീസിലും ഞാൻ ഇത് വണ്ടറിങ് ജൂ പ്ലാന്റ് നട്ടുകൊടുത്തിരിക്കുന്നത്. അതിങ്ങനെ ഒരു ഹാങ്ങിങ് ടൈപ്പ് ചെയിനൊക്കെ ഇട്ടിട്ടാണ് ഇതിപ്പോൾ ഞാൻ നട്ടുകൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു നല്ല ഭംഗിൻ്റെ ഇത് ദൂരെ നിന്ന് കാണാനായിട്ട് നല്ല ഭംഗിന് ആ ടയറിൻ്റെ ഉള്ളിൽ ഇത് കെടുക്കണ് കാണാനായിട്ട്. പിന്നെ ഈ പ്ലാന്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതൊരു സക്കുലൻ്റ് ടൈപ്പ് ഒരു പ്ലാന്റും കൂടിന്. ഇതിൻ്റെ തണ്ടിൽ ഒരുപാട് വെള്ളം ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് നന്നെ ഇപ്പോൾ കുറച്ച് കുറഞ്ഞാലും വലിയ പ്രശ്നമൊന്നുമില്ലാത്ത ഒരു പ്ലാന്റും കൂടിനത്. പിന്നെ ഈ ചെടി എൻ്റെ കയ്യിലിപ്പോൾ ഇതൊരു കളറുള്ളൂ, രണ്ട് മൂന്ന് കളറിൽ ഈ പ്ലാന്റുണ്ട്. ഗ്രീനും സിൽവറും ഉണ്ട്, പിന്നെ സിൽവർ മാത്രമായിട്ടുള്ള ഒരു പ്ലാന്റുണ്ട്. എൻ്റെ കയ്യിലിപ്പോൾ മെറൂണും സിൽവറും ഷെയ്ഡായിട്ടുള്ള ഈ ഒരു പ്ലാന്റ് മാത്രമുള്ളൂ. അങ്ങനെ രണ്ട് മൂന്ന് കളറിൽ ഈ പ്ലാന്റ് വരുന്നുണ്ട്. നമ്മൾ പണ്ടൊക്കെ എന്ന് പറയുന്നത് ഇത് അത്ര ഐഡിയ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അതിങ്ങനെ മണ്ണിൽ നട്ട് വെച്ച് അത് പടർന്ന് കിടക്കുമ്പോൾ ഒരു ഭംഗി ഉണ്ടായില്ലേ ഈ പ്ലാന്റ് കാണാനായിട്ട്. ഇപ്പം നമ്മളെന്ന് വെച്ചാൽ നമ്മുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് നമുക്ക് എത്രത്തോളം ഐഡിയ ഉണ്ട് അതുപോലെയൊക്കെ നമുക്ക് ഈ പ്ലാന്റിനെ അതിൻ്റേതായ ഭംഗിയിൽ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ ആ പ്ലാന്റിന് തന്നെ ഒരു പ്രത്യേക ഭംഗിന് കാണാനായിട്ട്. പിന്നെ ഇത് പ്രൊപ്പഗേഷൻ പറയുന്ന വെച്ചാൽ വളരെ എളുപ്പമാണ് ഇത് വളർത്തിയെടുക്കാനായിട്ട്. നമുക്ക് ചെറിയൊരു പീസ് മതി നമുക്ക് ഈ ഒരു പ്ലാന്റ് വളർത്തിയെടുക്കാനായിട്ട്. കൊച്ചു തണ്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് വേരോടി കിട്ടുന്ന ഒരു പ്ലാന്റും കൂടിന്. വലിയ കെയറിങ് ഒന്നും നമുക്ക് ഇതിനാവശ്യമില്ല ഈ ഒരു പ്ലാന്റിന്. വാണ്ടറിങ് ജൂവിൻ്റെ ഈ ഇലയ്ക്കൊരു പ്രത്യേകതയുണ്ട്, ഇതിൻ്റെ മുൻഭാഗം രണ്ട് ഷെയ്ഡായിട്ട് വരുന്നുണ്ട്, ബാക്ക് സൈഡ് ഒരു പർപ്പിൾ ഷെയ്ഡാണ് ഇതിന് വരുന്നത്. അപ്പോൾ ഒരു ചെറിയൊരു എന്താ പറയുക, വെയിൽ വരുമ്പോഴേക്കും ഇത് ഇതുപോലെ നല്ല പർപ്പിളായിട്ട് ഹാങ്ങിങ് ചെയ്ത് ആടുമ്പോൾ ഒരു പ്രത്യേക ഭംഗീനെ കാണാനായിട്ട്. പിന്നെ അധികം അസുഖങ്ങളൊന്നും ഇല്ലാത്തൊരു പ്ലാന്റും കൂടിനിത്. അതുകൊണ്ട് തന്നെ വലിയ കെയറിങ് ഒന്നും ആവശ്യമില്ല. ഏത് സാഹചര്യത്തിലും നമുക്ക് ഇതിനെ വളർത്തിയെടുക്കാൻ പറ്റും. വെയിലായാലും മഴയായാലൊക്കെ നമുക്ക് ഈ ഒരു പ്ലാന്റ് വളർത്തിയെടുക്കാൻ പറ്റും. യാതൊരു പ്രശ്നവും വരില്ല നമുക്ക് മഴയത്തായാലും വെയിലത്തായാലും ഈ ഒരു പ്ലാന്റിന്. അതുകൊണ്ട് തന്നെ ഇത് ഈസിന് വളർത്താനായിട്ട്. പിന്നെ നമുക്ക് ഇത് നടാനായിട്ട് ഏത് മണ്ണ് വേണമെങ്കിലും നമുക്ക് തിരഞ്ഞെടുക്കാം. ഏത് മണ്ണിലായാലും ഇത് പെട്ടെന്ന് വളർന്ന് വരുന്ന ഒരു പ്ലാന്റും കൂടിന്. പിന്നെ ഇതിൻ്റെ തണ്ടുകൾ കുറച്ച് ഡെലിക്കേറ്റാണ്. നമ്മൾ ഒന്ന് വെറുതെ ജസ്റ്റ് തൊടുമ്പോഴേക്കിതേ കണ്ട ഇങ്ങനെയൊന്ന് പിഞ്ച് ചെയ്യുമ്പോഴേക്കും നമ്മുടെ കയ്യിൽ ഈ ഒരു പ്ലാന്റ് ഇങ്ങനെ പോരും. ഇതേ ഇത്രയ്ക്ക് പോകുന്ന ഒരു പീസ് മതി നമുക്ക് ഇതിനെ വളർത്തിയെടുക്കാനായിട്ട്. ഈ ഒരു നാലിലയുള്ള ഒരു ഇത് തണ്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് ഒരുപാട് പ്ലാന്റ് നമുക്ക് പിടിപ്പിച്ചെടുക്കാൻ പറ്റും. അത്രയ്ക്കും പെട്ടെന്ന് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റും കൂടിന് വാണ്ടറിങ് ജൂ പ്ലാന്റ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ ബൈ.